ഇരുചക്ര വാഹനത്തിന് മോടി കൂട്ടി നിരത്തുകളിൽ പായുന്നവരാണോ നിങ്ങൾ? എങ്കിലൊന്ന് സൂക്ഷിച്ചോ. ന്യൂ ജനറേഷൻ ബൈക്കിന് 17,000 രൂപ പിഴയിട്ട് മോട്ടോർ വാഹന വകുപ്പ്. നിരത്തിൽ ചീൽ പാഞ്ഞ ബൈക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് 17,000 രൂപ പിഴ ഈടാക്കിയിരിക്കുകയാണ്. കോട്ടക്കൽ രണ്ടത്താണി സ്വദേശിക്കാണ് ഇപ്പോൾ പണി കിട്ടിയത്. രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കാതെ റോഡ് സൈഡിൽ കണ്ടെത്തിയ വാഹനമാണ്. ഇങ്ങനെയുള്ള വാഹനങ്ങൾക്കെതിരെ നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കും. ഇതിന്റെ ഓണറെന്ന് ഇവിടെ കാണാനില്ല. അതുകൊണ്ട് ഈ വാഹനത്തിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് രേഖകളും ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എടുത്തുകൊടുക്കാൻ പറ്റുകയുള്ളൂ. ഈ വണ്ടി വാഹനം ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. വാഹനത്തിന്റെ മോടികളെല്ലാം സ്വന്തം ചെലവിൽ നീക്കിയതിനു ശേഷവും നമ്പർ ബോർഡ് പ്രവേശിപ്പിച്ചതിനു ശേഷവുമാണ് വാഹനം അദ്ദേഹത്തിന് വിട്ടുകൊടുത്തത്. ദേശീയപാതയിൽ പൂക്കിപ്പറമ്പ് കോട്ടക്കൽ മേഖല കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് RTO KK സുരേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം MVI സജി തോമസ്, AMVI വിജീഷ് വാലേരി എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ പരിശോധന നടത്തുമ്പോൾ പൂർണ്ണമായും അൾട്രേഷൻ നടത്തിയ ബൈക്ക് പിടികൂടുകയായിരുന്നു. നമ്പർ പ്ലേറ്റ് പ്രദർശിപ്പിക്കാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും നിലവിലുള്ള സൈലൻസർ മാറ്റി റോഡിലെ മറ്റു യാത്രക്കാർക്കും റോഡിന് ഇരുവശങ്ങളിൽ താമസിക്കുന്നവർക്കും എല്ലാം കാതടുപ്പിക്കുന്ന ശബ്ദത്തിലുള്ള സൈലൻസർ വെച്ചുപിടിപ്പിച്ചും കണ്ണഞ്ചിപ്പിക്കുന്ന ഹെഡ്ലൈറ്റുകൾ വെച്ചും അപകടം വരുത്തുന്ന ഹാൻഡിൽ തുടങ്ങി ബൈക്കിൽ വിവിധ തരത്തിലുള്ള ഓൾട്ടറേഷൻ ആണ് വരുത്തിയത്. തുടർന്നുള്ള ദിവസങ്ങളിലും വാഹന പരിശോധന കർശനമാക്കുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ന്യൂജൻ ബൈക്കുകളാണ് ഇന്ന് നിരത്തുകളിലെ താരം. ബൈക്ക് പുറത്തിറക്കിയ കമ്പനിയെ പോലും അമ്പരപ്പിക്കുന്ന വിധമാണ് ഇന്നത്തെ ന്യൂജൻ പയ്യന്മാർ ബൈക്കിൽ പല മോഡിഫിക്കേഷൻസും വരുത്തുന്നത്. ഇവയിൽ ഭൂരിഭാഗവും നിയമപരമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ മോഡിഫിക്കേഷനും. വാഹനത്തിന് ഹെഡ്ലൈറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഈ സ്റ്റൈൽ മാത്രം നോക്കി വമ്പൻ ഹെഡ്ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. വാഹനത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഹെഡ്ലൈറ്റ് യോജിക്കുന്നെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ സൈലൻസർ മോഡിഫൈ ചെയ്യുന്നതിന് പൊതുവെ വാഹന നിർമ്മാതാക്കളും എതിരാണ്. വാഹനത്തിന്റെ മൈലേജ്, എഞ്ചിൻ കണ്ടീഷൻ എന്നിവയെല്ലാം മൊത്തത്തിൽ മാറി മറിയും. വൻ ശബ്ദത്തിലുള്ള സൈലൻസറുകൾ മറ്റുള്ളവർക്ക് അലോസരമുണ്ടാകുമെന്ന കാര്യവും മറക്കാതിരിക്കുക. നിയമവിരുദ്ധമായതിനാൽ പോലീസിന്റെ കയ്യിൽ പെട്ടാൽ വൻ പിഴയും നൽകേണ്ടി വരും. അതുപോലെ തന്നെ വണ്ടിയുടെ നിറം മാറ്റുന്നതും ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഇതും ഒരു വലിയ നിയമപ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായി RTO ഓഫീസുമായി ബന്ധപ്പെട്ട് നിയമപരമായി ചെയ്യേണ്ട പേപ്പറുകൾ ശരിയാക്കി മാത്രം വാഹനത്തിന്റെ നിറങ്ങളൊക്കെ മാറ്റാൻ ശ്രദ്ധിക്കണം. മോഡിഫിക്കേഷൻ വർക്ക് ചെയ്യുന്നയാൾ പരിചയ സമ്പന്നനല്ലെങ്കിൽ ലോങ് റണ്ണിൽ വണ്ടിക്ക് പല പ്രശ്നങ്ങളും വരും. നല്ല മോഡിഫയറെ കണ്ടെത്തി മാത്രമാണ് വാഹനം അവരെ ഏൽപ്പിക്കേണ്ടത്. അതോടൊപ്പം തന്നെ വാങ്ങുന്ന വണ്ടിയിൽ അധികം മോഡിഫിക്കേഷൻസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ വലിയ പിഴ തന്നെ അടക്കേണ്ടി വരും. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. 20 വർഷവും ലോ എൻട്രൻസിന്റെ ഉയർന്ന റാങ്കുകൾ ഗൈഡ് ലോ എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന് തന്നെ.